ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഒത്തിരി പ്രതീക്ഷയോടെ ഞങ്ങൾ പൊന്നുനാഥൻ്റെ പാദപീഠം ചേർന്ന് വരികയാണ്. ഇന്ന് രാത്രി ഞങ്ങളെ ആരെയും നിരാശരായി വിടരുത്. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവലറിഞ്ഞ്, നൊമ്പരങ്ങളറിഞ്ഞ്, വേദനകളറിഞ്ഞ് ഇന്ന് രാത്രി സ്വർഗം ഇടപെടണം. ഇതൊരു അത്ഭുതത്തിൻ്റെ രാത്രിയാക്കി മാറ്റണം. അങ്ങയുടെ മഹത്വം ഈ രാത്രി പന്തരി വെളിപ്പെടണം. യോഗന്നാൻ പറഞ്ഞതുപോലെ ഞാനോ കുറയണം, അങ്ങ് ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യയെ വളരണം. മഹത്വം മുഴുവൻ അങ്ങെടുക്കണം. എതിരായി കോന്നി പട്ടണത്തിൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക പോരുകളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സാഹസിച്ചതിമേ ജയമെടുക്കും. മുഴുമകുത്വം ഈ രാത്രി അങ്ങ് ഏഴ് ക്രൂശിന് മറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കലൂടെ നമ്മുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. വളരെ ശ്രദ്ധേയവും അതിലേറെ സുപരിചിതവുമായ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കാണാതറിയാവുന്ന ആ വാക്യമാണ് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഇന്ന് രാത്രി ഉയർത്താൻ നമുക്ക് മറ്റാരുമില്ല. ഈ പന്തലിൽ ഉയർത്തപ്പെടാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. മാതാവില്ലാതെ സ്വർഗത്തിൽ പുത്രനായി ജനിച്ചവനും പിതാവില്ലാതെ ഭൂമിയിൽ പുത്രനായി ജീവിച്ചവനുമായ ഏക ദൈവമായ യേശു ക്രിസ്തു, പ്രൈസ് ദി ലോർഡ്, അവൻ ഈ രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവൻ എന്തിനാണ് ലോകത്തിൽ പിതാവില്ലാതെ ജനിച്ചതെന്ന് വേദപണ്ഡിതനായ പൗലോസ് ലീഗ നമ്മളെ ഓർപ്പിക്കുകയാണ്. മറ്റൊന്നിനു വേണ്ടിയല്ല, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനോ ഏഴപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കാനോ ഒന്നും വന്നതല്ല. അതൊക്കെ അന്നേരം വിശന്നവർക്ക് കൊടുത്തതേ ഉള്ളൂ, ഇന്ന് രാത്രിയിലും ആവശ്യമുള്ളവർക്ക് തന്നേ വിടത്തുള്ളൂ. പക്ഷേ യേശു വന്നത് അപ്പത്തിൻ്റെ ബിസിനസ് ചെയ്യാനോ തട്ടുകട തുടങ്ങാനോ ഒന്നുമല്ല. യേശു വന്നത് ഒന്ന് പറഞ്ഞ എല്ലാവരും കൂടെ, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ. ഈ സെൻട്രൽ കൺവെൻഷൻ്റെ പിൻപിലെ എല്ലാവരുടെ ഒറ്റ ആഗ്രഹം ഇന്ന് രാത്രി പാപികൾ രക്ഷിക്കപ്പെടണം. അത് ആഗ്രഹിക്കുന്നവരെ കരമുയർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും, ഞങ്ങളാരെങ്കിലും മാത്രമല്ല, ഒരു വിഭാഗത്തിലുള്ളവരല്ല, ഒരു സമൂഹത്തിലുള്ളവരല്ല, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം യേശു പാപിയെ രക്ഷിക്കാൻ വന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും അത് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. റിസൾട്ടുകൾ വലിയതാകട്ടെ, നമ്മൾ വിചാരിക്കുന്നവരല്ല. പണ്ടത്തെ എല്ലാ യോഗങ്ങളുടെ പ്രത്യേകത റിസൾട്ട് ഉണ്ടായിരുന്നു. യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പേ പാപികളിൽ മാനസാന്തരപ്പെടാൻ താല്പര്യമുള്ളവരെ കൈ ഉയർത്തിക്കുമായിരുന്നു. കൈ ഉയർത്തുന്ന ആ പീഡിപ്പെട്ടവരെ മുൻപോട്ട് വിളിക്കുമായിരുന്നു. അവർ രക്ഷാവാചകം ഏറ്റുചൊല്ലി കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ ആ മാനസാന്തര ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മാനസാന്തരപ്പെട്ടവരിൽ സ്നാനപ്പെട്ടിട്ടില്ലാത്തവർ സ്നാനപ്പെടാൻ തീരുമാനമെടുക്കുമായിരുന്നു, അവർ മുൻപോട്ട് വരുമായിരുന്നു. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടും അഭിഷേകം പ്രാപിക്കാത്തവർ യോഗത്തിൻ്റെ അവസാന സമയത്ത് മുൻപോട്ട് അഭിഷേകത്തിനായി വരുമായിരുന്നു, അവർക്ക് അഭിഷേകം ലഭിക്കുമായിരുന്നു. അപ്പം തന്നെ ഭൂതബാധയുള്ളവരുടെ ഭൂതങ്ങളൊക്കെ പന്തലി വെച്ച് തന്നെ അലറി മാറിയിട്ട് അവർക്ക് സൗഖ്യം കിട്ടുമായിരുന്നു. ഇതെല്ലാം നമ്മുടെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ 2023 വീണ്ടും അതെല്ലാം നടക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ രോഗം മാറ്റുന്ന കാര്യം പറയാൻ ഞാൻ വന്നിട്ട് പോവല്ല. ഇന്ന് രാത്രി നിങ്ങളുടെ കടഭാരം മാറ്റുന്ന കാര്യം പറയാനും വന്നതല്ല. പക്ഷേ രക്ഷയുടെ പാക്കേജിനകത്ത് അതെല്ലാം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. നീ രക്ഷയ്ക്കകത്ത് വന്നാൽ ഇതെല്ലാം നിനക്ക് കിട്ടും. പക്ഷേ രക്ഷ എന്ന് പറയുന്നത് രോഗസൗഖ്യമല്ല, അല്ലെങ്കിൽ കടഭാരം മാറുന്നതല്ല, പ്രതിസന്ധി നീങ്ങുന്നതല്ല. രക്ഷ എന്ന് പറയുന്നത് ഇന്ന് രാത്രി അതറിയുവാൻ നീ വളരെ പ്രാർത്ഥനയോടിരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിൽ ഇടപെടുക തന്നെ ചെയ്യും.
വിശ്വസിക്കുന്ന ഒരു മാത്രം ഒരിക്കലൂടെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു ആരെന്ന് അറിയുമ്പോഴാണ് രക്ഷകൻ എന്ന് ആരെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടുമൂന്ന് വാക്യം വേഗം വായിക്കണം. നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്ന ഒരു സമയം പ്രിന്റ് ചെയ്തിട്ട് തന്നിരിക്കുകയാണ്. ഞാൻ ആ സമയം കൃത്യമായിട്ട് പാലിക്കും എങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞു മുന്നോട്ട് പോകണമല്ലോ. ഒന്ന് വായിച്ചേ ദൈവദാസനെ. യോഹന്നാൻ 1:1, കൊലോസി ലേഖനം 1:15-18 വരെ, വെളിപ്പാട് 1:6, 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ച് വേഗം മടങ്ങി വരാം. യോഹന്നാൻ 1:1. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും. യോഹന്നാൻ ലേഖനമല്ല, യോഹന്നാൻ 1:1 ഞാൻ പറഞ്ഞു. ആദിയിൽ വാക്ക് നിങ്ങൾ പറ, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. പിന്നെ വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. അടുത്ത വാക്യം, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ. അതുവരെ വചനം വചനം എന്ന മൂന്ന് കാര്യം പറഞ്ഞിട്ട് യോഹന്നാൻ പെട്ടെന്ന് ആ വചനം ആരാന്ന് പറയുകയാണ്. അവനിൽ, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. 2000 വർഷം മുമ്പേ നമ്മുടെ കയ്യിലിരിക്കുന്ന മനോരമയുടെ കലണ്ടർ അടിച്ച കാര്യമല്ല ഞാൻ പറയുന്നത്. 2000 6000 പുറകിൽ ഈ കാലുകുത്തി നിൽക്കുന്ന ഭൂമി ഉണ്ടാകുന്നതിന് പുറകിൽ, നാം മുകളിൽ കാണുന്ന ആകാശമുണ്ടാകുന്നതിന് പുറകിൽ, ഇന്ന് കാണുന്ന സൗരയൂഥങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ, സമയമുണ്ടാകുന്നതിന് മുമ്പേ, കാലങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ, പ്രൈസ് ദി ലോർഡ്, അവനുണ്ടായിരുന്നു. ഞങ്ങൾ ഈ രാത്രി പ്രസംഗിക്കുന്ന യേശു ഇന്നലത്തെ മഴയ്ക്ക് ഗുരുത്തു വന്ന തകരെ കുറിച്ചല്ല, എല്ലാത്തിനും മുമ്പേ ഉള്ളവനായ ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശുവല്ലാതെ മറ്റൊരുത്തരിൽ അവിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഈ ഉൽപ്പത്തി 1:1 ആദി, ഈ യോഹന്നാൻ 1:1 ആദ്യം തമ്മിൽ അജഗജാന്തര വ്യത്യാസത്തിന്റെ സമയമുണ്ട്. ഈ ഉൽപ്പത്തി 1:1 എന്ന് പറയുന്നത് ഈ പുനർസൃഷ്ടിപ്പിന്റെ ആദിയാണ്. എന്നാൽ യോഹന്നാൻ പറയുന്ന ആദി എന്തെങ്കിലും ഒന്നുണ്ടാകുന്നതിന് മുമ്പേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ദൈവമായി മാത്രമുള്ളപ്പോൾ ആ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മാതാവില്ലാതെ സ്വർഗത്തിൽ ജനിച്ചവനും പിതാവില്ലാതെ ഭൂമിയിൽ ജനിച്ചവനുമായ ഒരത്ഭുത പുത്രൻ ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മാത്രമാ. സന്തോഷമുണ്ട്, കൈയേറ്റ ദൈവത്തെ സ്തുതിച്ചേ. അവൻ അനാദിയായും ശാശ്വതമായും ഉള്ളവനാ. ഒന്ന് വായിച്ച ദൈവദാസനെ, അവനിൽ, അവൻ ദൈവത്തോട് കൂടെ ആയിരുന്നു. അവനിൽ സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നതിന് കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്നവന് ജീവൻ ഉണ്ടായിരുന്നു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഈ രാത്രി നിർജീവത്വങ്ങളെ മുഴുവൻ മാറ്റിയിട്ട് ജീവിപ്പിക്കുന്ന ഒരുവൻ പന്തലിൽ നെടുകയും കുറുകയും ഉലാവിക്കൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ കരമടിച്ച് ആരാധിക്കാവുള്ളൂ. നിന്റെ ഈ ബലഹീനമായ മൺകൂടാരത്തിനകത്ത് നിർജീവത്വത്തിന്റെ അണുക്കൾ വ്യാപരിക്കുമ്പോൾ ഈ രാത്രി ഇവിടെ നിന്നി വന്നിരിക്കുന്ന അവനിൽ ജീവനുണ്ടായിരുന്നു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ ആദിയിലുള്ളവനായിരുന്നു. അവൻ വചനമായിരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ലൈനൂടെ വായിച്ച് അവിടെ വിടണം നമുക്ക്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അത് മതി. ഇന്ന് രാത്രി ഇരുട്ടെല്ലാം മാറും. ഈ ഭൂമിയെ മുഴുവൻ അന്ധകാരം ഇങ്ങനെ വാണോണ്ടിരിക്കുക കേട്ടോ. ഈ അന്ധകാര നിബിഡമായ ലോകത്തിനകത്ത് ഒരല്പം വെളിച്ചമുണ്ടെങ്കിൽ യേശുവിനെ ആരാധിക്കുന്നവൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് രാത്രി കോന്നി പട്ടണത്തിനകത്ത് പല കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാരം മാറാനാ ഈ സെൻട്രൽ കൺവെൻഷൻ വെച്ചിരിക്കുന്നത്. അവനിൽ വെളിച്ചമുണ്ടായിരുന്നു. ആ വെളിച്ചം ഇന്ന് രാത്രി ചില ഇരുട്ടുകളെ മാറ്റാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിച്ചാരാ
ആരാധിക്കാവുള്ളൂ. യേശു ആര് എന്ന ചോദ്യത്തിന് പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഒന്നാം അധ്യായത്തിന്റെ 15 മുതൽ വാക്യം വേഗം വായിച്ചു ദൈവദാസനെ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ശ്രദ്ധിക്കണേ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ നമ്മുടെ യേശുവാ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും കണ്ണുകൊണ്ട് കാണാവുന്നതും അദൃശ്യമായതും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം പറയണം. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന രക്ഷകൻ ആരാന്നറിയണം. തച്ചന്റെ വീട്ടിൽ ജനിച്ച ഉണ്ണീശോമാണെന്ന് ധരിച്ചു പോകരുത്. ഇവിടെ ജനിച്ചത് 2000 വർഷം മുമ്പാന്ന് ധരിക്കരുത്. അതിനൊക്കെ മുമ്പേ ആദിയിൽ സർവസിദ്ധിക്കും മുമ്പേ ഒരുവനുണ്ട്, അവന്റെ പേരത്രേ യേശു എന്ന് വിശ്വസിക്കുന്നവർ ആ ധൈര്യത്തോടെ ഈ രാത്രി നിന്റെ ആരാധ്യൻ ആരെന്നറിഞ്ഞ് കരമടിച്ച് പ്രാഗൽഭ്യത്തോടെ ഈ രാത്രി ഒരു മഹത്വം കൊടുത്ത് അവനൊപ്പം ആരാധിക്കാൻ ഉലകത്തി വേറെ ആരുമില്ല. നമുക്ക് സമയമില്ലല്ലോ, ഒത്തിരി കാര്യം ദൈവാത്മാവ് വെളിപ്പെടുത്തിയ പഠനമല്ലോ. വെളിപ്പാട് പുസ്തകം 1:6 ഒന്ന് വായിച്ച് നമുക്ക് മടങ്ങി വരാം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർക്കുന്നവനുമായ അവന് എന്നേക്കും മഹത്വം. രാത്രി ചിലരുടെ എല്ലാം പദവി മാറ്റാൻ പോവുകയാണ്. ചിലരെ രാജകീയമായ ഒരു പൗരോഹിത്യത്തിലേക്ക് ഇന്ന് രാത്രി ദൈവം കൊണ്ടുവരാൻ പോകുകയാ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു പക്ഷേ നിനക്ക് കാണാൻ കഴിയാതെ നിന്റെ തലമുറ ഒരു ഭാഗത്ത് ഒരു കോളേജില് ഒരു കോൺവെന്റില് ഒരു ഹോസ്റ്റലില് മറ്റൊരു രാജ്യത്തായിരിക്കും. പക്ഷെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതി. ഇന്ന് രാത്രി രക്തത്താൽ വീണ്ടെടുത്ത ചിലതിനെ രാജകീയ പുരോഹിത പൗരോഹിത്യ ശക്തിയിലേക്ക് ദൈവത്തിന്റെ കരം മാറ്റുന്ന രാത്രിയാ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. അത്ഭുതങ്ങൾ ഇവിടെ മാത്രമല്ല, ഈ ശബ്ദപരിധി എവിടെല്ലാം ചെല്ലുമോ അവിടെയെല്ലാം ഇന്ന് രാത്രി യേശുവിന്റെ മഹത്വം ഇറങ്ങി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ നന്നായി സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കട്ടെ. യേശു ആരെന്ന് ഈ രാത്രി അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഈ രക്ഷ കാണാൻ നമുക്കൊക്കെ ഭാഗ്യമുണ്ടായെങ്കിലും ഈ രക്ഷ കാണാൻ കൊതിച്ച പഴയ നിയമ ഭക്തന്മാർ പാടിയ ഒരു പാട്ടുണ്ട്, നമ്മളത് കൂടെ കൂടെ പാടുന്ന പാട്ടാണ്. ഒന്ന് വായിച്ച ദിവസം 53-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം അവരുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു ആ പാട്ട്. ആ സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ശ്രദ്ധിക്കണേ പ്രിയരെ, ദൈവം തന്റെ പ്രഗാമ്യ സന്തതിയായ പഴയ നിയമ വിശുദ്ധന്മാർ രാപകൽ നിലവിളിച്ചൊരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ നിന്നുള്ള രക്ഷയല്ല, സിയോനിൽ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷ വന്നെങ്കിൽ എന്താ യോഗ്യത, എന്താ ഗുണം? ഉത്തരം പറയാണ്, രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ഇന്ന് രാത്രി ഏതെങ്കിലും വ്യക്തിയുടെ സ്ഥിതി മാറണമെങ്കിൽ, ഏതെങ്കിലും കുടുംബത്തിന്റെ സ്ഥിതി മാറണമെങ്കിൽ, ഏതെങ്കിലും തലമുറയുടെ സ്ഥിതി മാറണമെങ്കിൽ രക്ഷ വീട്ടി വന്നെങ്കിലേ മതിയാകത്തുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് എത്ര പേര് കൂടാരത്തിൽ ആ രക്ഷ വെളിപ്പെട്ട ഉറപ്പുള്ളവരൊക്കെ ധൈര്യത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈ രക്ഷയ്ക്കകത്ത് സ്ഥിതി മാറ്റും. ഈ രക്ഷയ്ക്കകത്ത് സന്തോഷമുണ്ട്. ഈ രക്ഷയ്ക്കകത്ത് ആനന്ദമുണ്ട്.
നിങ്ങളെ വാക്യം മുഴുവൻ വായിച്ചേ. ഇസ്രായേലിൽ നിന്ന് രക്ഷ വന്നെങ്കിൽ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. എന്നാണ് ദൈവമക്കൾക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്നത്? രക്ഷ വരുമ്പോൾ. ആദ്യത്തെ രാത്രി എൻ്റെ കൂടെ വാഹനം ഓടിച്ചു വന്ന എൻ്റെ വളരെ സ്നേഹിക്കുന്ന മകനെ പോലെ കരുതുന്ന മോൻസി ഒന്നാമത്തെ രാത്രി യോഗം കഴിഞ്ഞ് പോകുമ്പോൾ പറഞ്ഞ അച്ഛാ എനിക്ക് നാളെ ഒരു സാക്ഷി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അദ്ദേഹം ബോൺ ക്യാൻസർ സൗഖ്യമായിരുന്നു. നമ്മുടെ സാമ്പുട്ടി പാസ്റ്ററൊക്കെ വന്ന് ആ മോന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം നിലമ്പൂര് പാസ്റ്റർ. അപ്പോൾ ഒരു സാക്ഷി പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്മുടെ അപ്പച്ചൻ്റെ ഞാൻ പറഞ്ഞോളാം, നാളെ നീ സാക്ഷി പറയാൻ ഒരുങ്ങിക്കോളാം പറഞ്ഞു. പിറ്റേ ഞാൻ ചെന്നപ്പോൾ നമ്മുടെ നിത്യത വിശ്രമിക്കുന്ന ടി ജി ഉമ്മച്ചൻ അപ്പച്ചൻ്റെ മകൻ ജോർജ് ഉമ്മച്ചൻ അപ്പച്ചൻ ഉൾപ്പെടെയുള്ള നീണ്ട ഒരു നിര സ്റ്റേജിൽ ഇരിപ്പുണ്ട്. സെൻട്രൽ പാസ്റ്റർമാർ തന്നെ ഒരു നാലഞ്ച് പേരുണ്ട്. അപ്പം ഞാൻ അപ്പച്ചൻ്റെ അടുക്കൽ ചെന്ന് അധ്യക്ഷൻ വേറെ ഒരു സാങ്കുട്ടി പാസ്റ്റർ, അന്നത്തെ സെൻട്രൽ സ്കൂളിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു സാങ്കുട്ടി പാസ്റ്റർ. അപ്പം ഞാൻ അപ്പച്ചൻ്റെ ജപിച്ചെന്ന് പറഞ്ഞ അപ്പച്ച എൻ്റെ പ്രസംഗത്തിന് മുമ്പേ ഒരു പത്ത് മിനിറ്റ് എൻ്റെ വാഹനം ഓടിക്കുന്ന ആളിനൊരു സാക്ഷി പറയാനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു. അവനെ എന്നെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, അവന് നിയോഗമുണ്ട്. ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഞാൻ ചോദിച്ചു, എന്താ അപ്പച്ച അല്ല നിയോഗമുണ്ടോ എന്ന് അവന് സാക്ഷി പറയാൻ. ഞാൻ പറഞ്ഞു നിയോഗമുണ്ട്, നിയോഗമുണ്ട്. രക്ഷിക്കപ്പെട്ടതാണോ? ഇങ്ങനെയുള്ള ചോദ്യം ഒന്നും വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചല്ല. അപ്പം ഞാൻ പറഞ്ഞു രക്ഷിക്കപ്പെട്ട, രക്ഷാ നിർണയം പ്രാപിച്ചവനാണോ? അയ്യോ, എൻ്റെ ആകെ തകവാള് വെട്ടി. ഒരു സാക്ഷി പറയാൻ വേണ്ടി ഇത്രയും വലിയ ചോദ്യം വരും സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചില്ല. നമുക്കിപ്പോൾ ഇതൊന്നും വേണ്ടല്ലോ, നമുക്ക് രക്ഷയും വേണ്ട, നിയോഗവും വേണ്ട, രക്ഷാനിർണയവും വേണ്ട. കഴിഞ്ഞ ആഴ്ച വല്ലവനും കർത്താവ് നല്ലവനായിരുന്നു, ഈ ആഴ്ച എനിക്കും നല്ലവനാകാം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പോകുന്ന പരിപാടിയല്ലാതെ മറ്റു കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ അന്നത്തെ അപ്പച്ചന്മാർ അങ്ങനൊന്നും പറയിപ്പിക്കുന്നത്. അപ്പച്ചൻ ചോദിച്ചാൽ അവന് നിയോഗമുണ്ടോ? ഞാൻ പറഞ്ഞു നിയോഗമുണ്ട്, രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞു രക്ഷിക്കപ്പെട്ടതാണ്. രക്ഷാനിർണയം പ്രാപിച്ചു. അയ്യോ, ഞാനിവിടെ വെള്ളം കുടിച്ചു പോയി, ഞാനെങ്ങനെ പറയുന്നത്? അവൻ രക്ഷാനിർണയം പ്രാപിച്ചു. ഇന്ന് രാത്രി ഞാൻ കോന്നിക്കാരോട് ചോദിക്കട്ടെ, രക്ഷാനിർണയം പ്രാപിച്ചോ? അതൊക്കെ ചോദിച്ച് ഇങ്ങനെ വിഷമിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ കൃത്യമായിട്ട് ഞാൻ പോകും എന്ന് ഉറപ്പുള്ളവർ മാത്രം ചുമ്മാ കൈപൊക്കല്ലേ, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പുള്ളവർ മാത്രം കൈയൊന്ന് പൊക്കിക്കേ. കണ്ട, ഒത്തിരി പേര് പൊക്കുന്നില്ല, മനസ്സിലായില്ല. അതാ നീ ഇതുവരെ രക്ഷാനിർണയം പ്രാപിച്ചില്ല. പ്രൈസലോ, ചുമ്മാ കൊട്ടിയും പാടിയും തുള്ളിയും അലലുഹിയ ആ വെള്ളക്കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടുമായി നിത്യതേ പാവെന്ന് ആരും വിചാരിക്കരുത്. ഇന്ന് രാത്രി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ രക്ഷയുടെ നിർണയം നീ പ്രാപിച്ചിരിക്കണം. സന്തോഷമുണ്ട്, കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച് വേർപെട്ട ദൈവമക്കളിടയിൽ ഒരാഴമായ മനസാന്തരം ഈ രാത്രി ഉണ്ടാകുവാൻ. അപ്പോൾ എബ്രായ സഭയ്ക്ക് 22 മുന്നറിയിപ്പുകൾ പൗലോസ് കൊടുത്തു. അതൊന്നും ഈ രാത്രി ഇവിടെ പറയാൻ സമയമില്ല. മുഴുവൻ അവര് ഈ രക്ഷയെ അഗണ്യമാക്കിക്കളഞ്ഞു. ഇന്ന് രാത്രി രക്ഷ ഗണ്യമാക്കുന്നവരൊക്കെ ഒരു സ്തോത്രം പറഞ്ഞു. ക്രൈസ്ത ലോർഡ്, എൻ്റെ കുഞ്ഞെ, നീ ഓരോ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ, ഓരോ ആരാധനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിറയേണ്ടത് ആ രക്ഷയുടെ വിലയാണ്.
Praise the Lord. പ്രസംഗംഗേട്ടോ പാട്ടുകേട്ടോ ഒന്നും തുള്ളിക്കൊണ്ട് പോകല്ലേ. ഇന്ന് രാത്രി അപ്പ അർഹതയില്ലാത്ത സ്ഥാനത്ത് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ അരുന്നപ്പോൾ എന്നോട് കരുണ തോന്നിയിട്ട് പുത്രനെ കാൽവറി തകർത്തിട്ട് അവന്റെ പുണ്യാഹ രക്തം വില കൊടുത്ത് എന്നെ വാങ്ങി ആ രക്ഷയിലാക്കിയ രക്ഷയുടെ വിലയെറിഞ്ഞിട്ട് ആ സന്തോഷത്തോടെ രാത്രി കരമടിച്ചൊന്ന് ആരാധിക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? നിന്റെ രക്ഷയുടെ വിലയെറിഞ്ഞോ റബലക ശബ്ദരേതര. Hallelujah! Praise the Lord. Bila check agat, banker paike jagatu. Enna paranyal, sthiti maachunna. CEO ni ne rechcha vannal onnamatte gunam, janathinte sthiti maarum. Yo enikkokke athu prasangichal inne raathri mottam theerathil athri vishaya. എന്നും കേസ്, എന്നും വഴക്ക്, എന്നും ബഹളം. പ്രൈസർ നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, അപ്പനും അമ്മയ്ക്കും വേണ്ട, രാഷ്ട്രീയക്കാർക്ക് വേണ്ട, ആർക്കും വേണ്ട. അതൊരു വേസ്റ്റായി ചവട്ടുകൊട്ടെ തട്ടാനിരിക്കുമ്പോഴല്ലയോ തമ്പുരാൻ രക്ഷ തന്നെ. രക്ഷ തന്നു കഴിഞ്ഞപ്പോ സ്ഥിതി മാറ്റിയില്ലേ? ഇന്ന് രാത്രി വേറെ എത്രയോ ഉന്നതന്മാര് ആ സ്റ്റേജെ പ്രസംഗിക്കാനുണ്ടായിട്ടും അവരെ മാറ്റി പാവപ്പെട്ട് എന്നെ സ്റ്റേജെ കയറ്റിയത് സ്ഥിതി മാറ്റിക്കൊണ്ടാ, സ്ഥിതി മാറ്റിക്കൊണ്ടാ. ഇന്ന് രാത്രി ചെറിയ സ്ഥിതി ദൈവം മാറ്റാൻ പോകയാ. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നീ വിശ്വസിക്കുമെങ്കിൽ ഈ രക്ഷയ്ക്കകത്ത് സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മുഴുവൻ അവസ്ഥകളെ പിശാച് അല്ലേ തകിടം മറിച്ചാലും ഇന്ന് രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുന്നു, സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അഭിഷേകം പ്രാപിച്ച അടങ്ങിയിരിക്കരുത്. ഇതൊരു അസാധാരണ വിടുതലിന്റെ രാത്രിയാ. ഈ രാത്രി ചില ബന്ധനങ്ങളെ ദൈവം അഴിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. സ്ഥിതി മാറും, സ്ഥിതി മാറും. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും, നിന്റെ തലമുറയുടെ സ്ഥിതി മാറും, നിന്റെ ബിസിനസിന്റെ സ്ഥിതി മാറും, നിന്റെ ആത്മീക സ്ഥിതി മാറും, നിന്റെ ശുശ്രൂഷയുടെ സ്ഥിതി മാറും. ഇന്ന് രാത്രി രക്ഷയ്ക്കകത്ത് സ്ഥിതി മാറ്റുന്ന ഒരു കാല ദൈവകൃപയുണ്ട്. സിയോനിൽ നിന്ന് രക്ഷ വന്നെങ്കിൽ ഒന്ന് ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും, രണ്ട് യാക്കോബ് സന്തോഷിക്കും, മൂന്ന് ഇസ്രായേൽ. ഈ രാത്രി ഇത് രണ്ടും പന്തലി വെളിപ്പെടണം. എല്ലാ മുഖത്തെ മ്ലാനഭാവങ്ങൾ മാറണം. രക്ഷയ്ക്കകത്ത് വന്നവൻ ഈ രാത്രി സന്തോഷിക്കണം. കർത്താവിലെ സന്തോഷം എന്റെ ബലമാണ്. ഇന്ന് രാത്രി കർത്താവിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? നിന്റെ ദുഃഖം കാണാനും നിരാശ കാണാനും പിശാച് പലതും ഒരുക്കിയാലും അതിനകത്ത് നീ ഇന്ന് രാത്രി കർത്താവിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ഈ രാത്രി സന്തോഷിക്കണം. ഓ, വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്നെ നിരാശപ്പെടുത്തുന്ന ചില പൈശാചിക മേഖലകളുടെ മേൽ ഈ രാത്രി ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. അപ്പൊ ഈ രക്ഷയ്ക്കകത്ത് സന്തോഷമുണ്ട്, രക്ഷയ്ക്കകത്ത് ആനന്ദമുണ്ട്, രക്ഷയ്ക്കകത്ത് സ്ഥിതി മാറ്റും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ കേട്ട് വിശ്വസിക്കുന്നവൻ്റെ എല്ലാ സ്ഥിതി മാറാൻ പോയാ. നിന്നെ ആർക്കും വേണ്ടാതെ എഴുതി തള്ളിയ വ്യക്തിയാകട്ടെ, പക്ഷെ ഇന്ന് രാത്രി ദൈവം നീ വിശ്വസിച്ചാൽ മാത്രം മതി, സ്ഥിതി ദൈവം മാറ്റാൻ പോകയാ, സ്ഥിതി ദൈവം മാറ്റാൻ പോകയാ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില കുടുംബങ്ങളുടെ കോർണയിലുള്ള ചില കുടുംബങ്ങളുടെ, ഈ സെന്ററിലുള്ള ചില കുടുംബങ്ങളുടെ, ലൈവായി കാണുന്ന ചില കുടുംബങ്ങളുടെ സ്ഥിതി ഈ രാത്രി ദൈവം മാറ്റുകയാ. നിങ്ങളൊന്ന് വായിച്ചേ, നമുക്കെല്ലാം വളരെ സുപരിചിതമായ കഥാപാത്രമാണല്ലോ. ലൂക്കോസ് 19:9 ഒന്ന് വായിച്ചേ. 19:9 നമുക്കെല്ലാം കാണാൻ അറിയാവുന്ന കാര്യങ്ങളാ. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. മതി മതി, ബാക്കിയെല്ലാം നമുക്കറിയാം. ബാക്കി വായിച്ചപ്പോൾ കാര്യം പിടി കിട്ടിയല്ലോ. സ്തോത്രം. ഈ 18-ാം അധ്യായത്തിൽ ഒരു മുതലാളിയുണ്ട്. 18-ാം അധ്യായത്തിലെ മുതലാളി യേശുവിൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, എനിക്ക് നിത്യജീവൻ കിട്ടണം. ഇനി അവൻ അതുകൂടെ കിട്ടാവുള്ളൂ, ബാക്കിയെല്ലാം അവൻ്റെ ഉണ്ട്. സ്തോത്രം. അപ്പൊ യേശു പറഞ്ഞു, എന്നോട് നിത്യജീവൻ ചോദിക്കുക കാര്യം തന്നെ. അപ്പൊ അവന് മനസ്സിലായി, ബാക്കിയെല്ലാം ഏത് സൂപ്പർ മാർക്കറ്റിൽ വേണം കിട്ടുന്ന സാധനങ്ങളാണ്, പക്ഷെ ഇത് മാത്രം യേശുവിൻ്റെ കയ്യിലേ ഉള്ളെന്നറിയാം. സ്തോത്രം. അപ്പൊ യേശു ചോദിച്ചു, നീ ന്യായപ്രമാണത്തിന്റെ കൽപ്പന എല്ലാം അനുസരിക്കുന്നുണ്ട്? അവൻ പറഞ്ഞു, എല്ലാം ഞാൻ എൻ്റെ ചെറുപ്പം മുതല് വള്ളി പുള്ളി വിടാതെ അനുസരിക്കുന്ന ആളോ. ഓക്കെ, കൊള്ളാം, നല്ല മനുഷ്യൻ.
ഇനി ഒരു കുഴപ്പം നിനക്കുണ്ട്, നിന്റെ പണമെല്ലാം കൂടെ വിറ്റിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം വലിയ പണക്കാരനായതുകൊണ്ട് നിരാശയോടെ പുള്ളി എന്ത് ചെയ്തു? അപ്പം 18-ാം അധ്യായത്തിൽ ഒരു മുതലാളി വന്നിട്ട് ആ പണമുള്ളത് കൊണ്ട് നിത്യജീവം പ്രാപിക്കാതെ നിരാശപ്പെട്ടു പോയി. 19-ാം അധ്യായത്തിൽ ഒരു മുതലാളി അടുക്ക വന്നില്ല, കാണാൻ കൊതിയ അതിന് മരത്തിൻ്റെ മണ്ട കയറിയിരുന്നു. സ്തോത്രം. അവൻ ആളിച്ചിരി പൊക്കക്കുറവുള്ളവനാണ്, പണമുണ്ടെങ്കിലും ആളിന് വലിയ പൊക്കമില്ല. സ്തോത്രം. അവൻ ഈ മരത്തിൻ്റെ ഇടയിൽ കയറിയും കർത്താവ് ആ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് പറഞ്ഞു, നീ ഇറങ്ങി വരാൻ പറഞ്ഞു. അവൻ ബെത്തപ്പെട്ട് കയറി, ബെത്തപ്പെട്ട് ഇറങ്ങി. ഇറങ്ങി വന്നവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് കർത്താവ് ആ പട്ടണത്തിൽ കൂടെ അവൻ്റെ വീട്ടിലോട്ട് പോയി. കർത്താവിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ഒരുത്തൻ കാണാൻ കൊതിച്ചാൽ അവനെ കൊതി തീരുവോളം കാണിപ്പിക്കുന്ന ആളാണ്. അവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് അങ്ങ് പോയി. ഒരു സ്തോത്രം പറഞ്ഞേ. ആ വീട്ടിൽ ചെന്നപ്പോൾ ഇവൻ്റെ വീട് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രാനൈറ്റ് അപ്പരയ്ക്കകത്ത് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ മാർബിളാണ് അകത്തിട്ടേക്കുന്നത്, അല്ലെ ആ കിച്ചനകത്ത് മുഴുവുള്ളത് അങ്ങ് ആറേക്കാണ് ദുബായിൽ നിന്ന് ഇറക്കിയതായ ആ ടൈൽസ്, ഒന്നിനും കുറവില്ല. കോന്നിയിലെ തേക്ക് കൊണ്ട് പെര മൊത്തം പൊതിഞ്ഞേക്കുക. നിങ്ങളല്ലേലും ഈ പറഞ്ഞില്ല, ഇതെല്ലാം ഉണ്ടെങ്കിലും വീട്ടിൽ സന്തോഷമൊന്നുമില്ല. അല്ലേലൂയ്യ. പെര തേക്ക് കൊണ്ട് പൊതിഞ്ഞേക്കുക, ഗ്രാനൈറ്റ് കൊണ്ട് തറ, പക്ഷെ വീട്ടിൽ സന്തോഷമില്ല. പക്ഷെ കർത്താവ് ആ സ്റ്റെപ്പേലോടൊന്ന് ചവിട്ടി, സ്റ്റെപ്പേ ചവിട്ടിയിട്ട് പറഞ്ഞു, കുഞ്ഞെ ഇന്ന് ഈ വീടിന് ഒരു സ്തോത്രം നിങ്ങൾ പറയണം. എപ്പോഴാ നിന്റെ വീട് രക്ഷ വരുന്നതെന്നറിയാമോ? നിന്റെ പെര മോഡിഫൈ ചെയ്യുമ്പോഴല്ല, ഗ്രാനൈറ്റ് ഇടുമ്പോഴല്ല, തേക്ക് പൊതിയുമ്പോഴല്ല, എന്റെ യേശു എന്ന രക്ഷകൻ നിന്റെ വീടിനകത്ത് എന്ന് കാലുകുട്ടിയോ, അതാ നിന്റെ രക്ഷ. സന്തോഷമുണ്ട് ദൈവത്തെ. ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് യേശു കാലുകുത്തുന്ന രാത്രിയാ. യേശു കാലുകുത്തി ഇന്ന് ഈ വീട് രക്ഷ വന്ന് പറഞ്ഞ് അകത്ത് കേട്ട് പറഞ്ഞു, അത്താഴം നിന്റെ കൂടെ. സ്തോത്രം. കാണാൻ കൊതിച്ചോൻ്റെ കൂടെ പോയി, കാണാൻ കൊതിച്ചോൻ്റെ വീട്ടിൽ കയറി, കാണാൻ കൊതിച്ചോൻ്റെ കൂടെ അത്താഴം കഴിച്ചു. അത്താഴം കഴിഞ്ഞു പറഞ്ഞ്, ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാനിവിടെ പാർക്കാൻ പോവാം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല, അന്നത്തെ മുഴുവൻ പ്രോഗ്രാം കട്ട് ചെയ്ത് ആ വീട്ടിൽ പാർത്തുന്നേ. പാർത്ത് ഈ പുള്ളിയോട് കാശ് ആർക്കും കൊടുക്കാൻ പറഞ്ഞില്ല, കാരണം മറ്റേ അധ്യായത്തിൽ പറഞ്ഞോൻ്റെ ഗതികേട് അറിയാം, അവൻ ഇട്ടേച്ച് പോയി. അതുകൊണ്ട് കർത്താവ് ഇവൻ്റെ കാശ് കൊടുക്കാനേ പറഞ്ഞില്ല. പക്ഷെ ഇവൻ ഇങ്ങോട്ട് പറയാം, സ്വത്ത് നിങ്ങൾ പറഞ്ഞില്ല, രക്ഷ അകത്ത് കയറിയപ്പോ അവ പറയാണ്, നാലിരട്ടി തിരിച്ചു കൊടുത്തേക്ക്. ഒരു സ്വത്രം പറഞ്ഞേ, ഇന്ന് രാത്രി അകത്ത് രക്ഷ കയറിയാൽ നീ പിടിച്ചു വെച്ചതെല്ലാം സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം. രക്ഷയുടെ ഫലം നീ രാത്രി അറിയണം. 18-ാം അധ്യായത്തിൽ ഒരു പണമുണ്ടായിട്ട് പേടിച്ചു പോയി എന്ന 19 ഇങ്ങോട്ട് പറയുക, ഞാൻ മേടിച്ചതെല്ലാം നാലിരട്ടി. സ്തോത്രം പറഞ്ഞില്ല, ഇന്ന് രാത്രി രക്ഷയുടെ പാക്കേജ് നീ അറിയണം കേട്ടോ. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നോക്കി, ഇസ്രായേൽ മക്കൾ രക്തത്തളി ആചരിച്ചു, മിസ്രയീമിൽ നിന്ന് വിടിവിക്കപ്പെട്ട് 400 വർഷത്തെ പിശാചിന്റെ കെട്ടെല്ലാം അടിച്ച് ഇങ്ങനെ വരിക, ജയത്തോടെ പാടി, ജയം ജയം അല്ലേലൂയ്യയൊക്കെ പാടി, പറവോനിനി അടിമേരെന്നൊക്കെ പാടി വന്ന് കയറുന്ന ചെങ്കടലിന് മുന്നിലോട്ട് പടപേടിച്ച് പന്തളത്തി എന്നപോലുള്ള ഗതികേടായി. സ്തോത്രം. പക്ഷെ മോശ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ വായിക്കണം സമയമില്ലെങ്കിലും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആ അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന്, ഞാൻ ഈ ദൂത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ. ഓ, പോരെ പോരെ, ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കണം. ഇന്ന് ദൈവം ചിലർക്ക് രക്ഷ ചെയ്യാൻ പോകുകയാ. അടഞ്ഞ ചില വഴികളെ ഇന്ന് ദൈവം തുറക്കുകയാ. നിന്റെ വാക്തത്വത്തിലേക്കുള്ള യാത്രക്കെതിരെ ദുഷ്ടപ്പിശാച് കൊട്ടിയടച്ച ചില വഴികളിൽ ഈ രാത്രി രക്ഷ വെളിപ്പെടുകയാ. ഏറ്റെടുക്കുന്ന മൗനമായിരിക്കരുത്. സകല ഒന്നിനൊക്കെ പ്രതികൂലമായാലും ഈ രാത്രി വിടിവിക്കുന്ന ഒരു കരം ഇവിടെ ഉണ്ട്. ആരോടൊക്കെ ഇതിനിടയ്ക്ക് ശക്തമായി ദൈവാത്മാവ് ദൂതൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, ഏറ്റെടുത്തോണം. അല്ലേലൂയ്യ. നീ രക്തത്തളി ആചരിച്ചവനാ, ശരിയാ. നീ വീണ്ടെടുപ്പ് പ്രാപിച്ചവനാ, ശരിയാ. നീ വിടുതല് പ്രാപിച്ചു വരികയാ, ശരിയാ. സംഹാരകൻ തൊടാതിരുന്നതാ, പക്ഷെ തൊട്ടപ്പുറത്ത് വാക്തത്വത്തിൽ കടക്കാതിരിക്കാൻ ദുഷ്ടൻ വഴി അടച്ചു വച്ചിരിക്കുക. പക്ഷെ പേടിക്കരുത്. അല്ലെ, ആത്മാവുള്ളവൻ പറഞ്ഞു ഭയപ്പെടരുത്, രക്ഷ വെളിപ്പെടാൻ പോകുകയാ. രക്ഷ വെളിപ്പെട്ടാൽ ചെങ്കട രണ്ടാകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അഭിഷേകത്തോടെ വാക്തത്വമുള്ളവൻ പറയുകയാണ്, ഇന്ന് രക്ഷ വെളിപ്പെടും. രക്ഷ വെളിപ്പെട്ടാൽ ചെങ്കട രണ്ടായി മാറും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ, നിന്റെ മുമ്പിൽ ദുഷ്ടൻ അടച്ച സകല വഴികൾ രക്ഷയ്ക്കകത്ത് തുറക്കാത്ത വഴിയില്ല.
ودارامانا شامدارا دارا ويدا رمانا رجل كنا دارا ارتوري مناغا شامدال برمانا تغني رجل دمانا او جيبا رابا بابا 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 دبارة مناغا دورا جنا رجا رجا دارا ويدا غري بابا هللويا نحن كريم ويرتي سندوسة طور هللويا براني. إي كايوكي ويرتي هللويا براني يمبل كايا دي كورا بادي أوبرا هاي كونريكيا. ني مدرن جيلم من ده كنن هذا كانام. نيندا ناكتا نترنغال كبيسوسي كانغري ياتا. أشيري كريم ماهي وادي إي دتشي ورا نادن نيراتري. نينك كبني أوبرا هاي كونريكيا. بيسوسي جني ده يبتدأ سودي جا ماتر مادي. هللويا. إي راتري هذا بلي بدي كذا نتشيوم. سامي يا مودي بوع هذا كوندا. وندرن ده باقي كورا باي جني كمدرن يبرنا ملو. وندو باي ചേപ്രിയ മുള്ളവരേ അയ്യോ ലൂക്കോസ് ഇൻ ദി സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ 47 ആമത്തെ വാക്യം രണ്ടാം അധ്യായം 27 ആമത്തെ വാക്യം അവൻ ആത്മനിയോഗത്താൽ ആ മൈക്കിലൂടെ വായിച്ചോട്ടെ അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു ആ യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടുവന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ നാഥ തിരുവചനം പോൽ ഒരു മിനിറ്റ് അക്കാലത്ത് ജീവിച്ചിരുന്നതിൽ ഏറ്റവും പ്രായമുള്ള വന്യ വയോധികനായ ഭക്തനാണ് ശിമയോൻ വേദശാസ്ത്രികൾ പറയുന്ന ഭൂരിപക്ഷ അഭിപ്രായം ഏതാണ്ട് 300 മേളി പ്രായം ആ മനുഷ്യനുണ്ടെന്നാണ് അത്രമാത്രം പ്രായമുള്ള അക്കാലത്ത് ജീവിച്ചിരുന്ന ഏക വ്യക്തി ആയുസ് കൂടാൻ കാരണം പുള്ളിയുടെ കുടുംബ പാരമ്പര്യത്തിൽ എല്ലാവരും അത്രയും ആയുസോടെ ജീവിച്ചുകൊണ്ടൊന്നുമല്ല സ്തോത്രം അദ്ദേഹത്തിനൊരു വാക്തത്വം കിട്ടി അദ്ദേഹം ഇങ്ങനെ ഈ പുസ്തകം പകർത്തി എഴുതുന്ന പണിയാണ് ന്യായപ്രമാണ പുസ്തകങ്ങൾ തോൽച്ചുരുളിൽ നിന്ന് തോൽച്ചുരുളിലേക്ക് പകർത്തി എഴുതുന്ന ഒരാളാണ് അങ്ങനെ പകർത്തി എഴുതി വന്നപ്പോൾ യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യം കണ്ട് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മുടെ കൂടെ നർത്തമുള്ള ഇമ്മാനുവേലെന്ന് ആ പുള്ളി അത് നോക്കിയിട്ട് കന്യക ഗർഭിണിയാകുന്ന കാര്യം ഈ ആദാമ ചരിത്രത്തിൽ ശിമയോൻ വരെ ലോകത്തിലെങ്ങും നടന്നിട്ടില്ല അപ്പം ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത കാര്യവും ഇനി മേലാൻ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം പകർത്തി എഴുതാൻ ഈ മനുഷ്യൻ മടിച്ചു സ്തോത്രം താൻ എഴുത്തുകോല് താഴെ വെച്ചു മടിച്ചിരിക്കുമ്പോൾ നിവർത്തിക്കപ്പെടാനുള്ള വാക്തത്വം സംശയിച്ചപ്പോൾ ദൂതൻ അവിടെ ഇറങ്ങി ഈ സെക്രിയാവിൻ്റെ എലിസബത്തിൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ വേണ്ടി ആലയത്തിന് ഇറങ്ങിയതുപോലെ ഈ എഴുത്തുകാരൻ ശീമൂൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങിയിട്ട് പറഞ്ഞു നീ ഇപ്പോൾ ഏത് വാക്തത്വം സംശയിച്ച് എഴുത്തുകോട് താത്തു വെച്ചോ ആ വാക്തത്വം നിവർത്തിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലാതെ നീ മരിക്കത്തില്ലെന്ന് പറഞ്ഞു ഒരു നല്ല അല്ലെറിയ പറയണം ഇന്ന് രാത്രി വാക്തത്വങ്ങളുടെ ദൈർഘ്യം നീ അറിയണം നിന്നോട് ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ വരട്ടെ കൊളസ്ട്രോൾ വരട്ടെ ഷുഗർ വരട്ടെ പേടിക്കരുത് അറ്റാക്ക് വരട്ടെ ആറ് ബ്ലോക്ക് ഉണ്ടാകട്ടെ സ്റ്റെൻഡ് ഇടട്ടെ പേസ് മേക്കർ വെക്കട്ടെ നീ പേടിക്കരുത് വാക്തത്വം നിവർത്തിക്കാതെ നീ മരിക്കത്തില്ല വിശ്വസിക്കാത്ത ദൈവത്തെ സ്തുതിക്കട്ടെ ഏത് കോവിഡ് വന്നാലും വാക്തത്വമുള്ളവനെ നിർത്താൻ ദൈവത്തിന് കഴിയും അപ്പൊ ഈ മനുഷ്യോട് പറഞ്ഞു നീ ഏത് വാക്തത്വം സംശയിച്ചോ അത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നീ എന്ത് ചെയ്യത്തില്ല പുള്ളി ഈ എഴുത്ത് പോലും ഈ തോൽച്ചുരുളും എല്ലാം കൂടെ വാരി എടുത്തുകൊണ്ട് ആലയത്തിൽ പോയി ആലയത്തിൽ പോയിട്ട് ഒറ്റ ഇരിപ്പാണ് സ്തോത്രം അപ്പൊ അന്ന് ആകെപ്പാടെ ഒരാലയമേ ഉള്ളൂ നമ്മുടെ കൂട്ട് മുക്കിന് മുക്കിന് ആലയം അന്നില്ല അതുകൊണ്ട് അന്ന് ഇഷ്ടം പോലെ പിള്ളേർ ഇന്നത്തെ കൂട്ട് ഒന്നും ഒന്നേ മുക്കാലും പിള്ളേരൊന്നുമല്ല ആ ഒരു വീട്ടിൽ 12-ഉം 13-ഉം ഒക്കെ പിള്ളേരാണ് ഒരു സ്തോത്രം പറഞ്ഞേരെ കാരണം അന്നത്തെ വാക്തത്വം ഇവയെ കൊണ്ട് ഇതിൻ്റെ ആവനാടി നിറക്കി വന്ന സ്തോത്രം പിള്ളേരെയൊക്കെ ചോദിച്ച് മേടിച്ചോണം കേട്ടോ സ്തോത്രം ഉള്ള പിള്ളേര് നിന്റെ കണ്ണട നമ്മുടെ കൂടെ കാണാൻ പ്രാർത്ഥിച്ചോണം ഇന്നലത്തെ ഇന്നത്തെയൊക്കെ വാർത്തകൾ വളരെ ഹൃദയത്തിന് ഭാരമുള്ളതാണ് കുമ്പനാട്ടൊന്ന് വീട് വെക്കാൻ വേണ്ടി സ്വന്തം പറമ്പിലോട്ട് പോയതാ ഭർത്താവ് കർത്താവിൻ്റെ വേല ചെയ്താ ജെ സി ബി കൊണ്ട് പന പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ പന ലക്ഷ്യം തെറ്റി വീണ് ആ സഹോദരി മരിച്ചു ജോലി കഴിഞ്ഞ് കുഞ്ഞിൻ്റെ അടുക്കിലോട്ട് വീട്ടിലോട്ട് പോകാൻ റോഡ് കുറിച്ച് കിടന്ന സഹോദരി ഇന്ന് കൊട്ടാരക്കര അടക്കി ഇതൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട് ഇന്ന് രാത്രി ചുമ്മാ സ്തുതിച്ചു പോകല്ലേ ദൈവം നിനക്ക് തന്നതൊക്കെ
നിന്റെ കണ്ണടക്കുന്നവരെ കൂടെ കാണാൻ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിച്ചോണം. ദൈവാത്മാവ് ഇടയ്ക്ക് കയറി പറയുകയാണ്, എല്ലാവരും പ്രാർത്ഥിച്ചോണം. കൂടാരങ്ങൾ ഇങ്ങനത്തെ ശവടക്കൊന്നും നമ്മുടെ സഭയ്ക്കകത്ത് നടക്കരുത്. അല്ലേലൂഹ്യ, എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂഹ്യ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാത്ത കൊണ്ടാണ് യാക്കോബിൻ്റെ അടക്കം നടത്തേണ്ടി വന്നത്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് വീട്ടിൽ വന്നു. ഇന്ന് രാത്രി സഭ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഏത് നിലയിലും അഭിഷേകമുള്ളതിനെയും പാപിയുള്ളതിനൊക്കെ വഴിത്തലയ്ക്കൽ തകർക്കാൻ പിശാച് പദ്ധതിയും കെണിയും ഒരുക്കുമ്പോൾ നീ രാത്രി മൗനമായിരിക്കരുത്. അനുശോചനം പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ഈ രാത്രി നീ ജയത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഭൂതങ്ങൾ ഇളകുവന്നേ. നിങ്ങൾ വിശ്വസിച്ചായിരുന്നാ മതി. ഈ രാത്രി ആ കെട്ടൊക്കെ അഴിയും, ആ കെട്ടൊക്കെ അഴിയും. അപ്പൊ ഈ ആലയത്തിൽ ഇങ്ങനെ ഇഷ്ടംപോലെ പിള്ളേരെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവരിക. യഹൂദ ഗോത്രത്തിൽ നിന്ന്, രൂബേൻ ഗോത്രത്തിൽ നിന്ന്, ശിമയോൻ ഗോത്രത്തിൽ നിന്ന്, നഫ്താലി ഗോത്രത്തിൽ നിന്ന്, സെബുലൂൻ ഗോത്രത്തിൽ നിന്ന്, ഗാദ് ഗോത്രത്തിൽ നിന്ന് എല്ലാം ബെന്യാമീൻ കൊണ്ട് ഇങ്ങനെ പിള്ളേരെ ഡെയിലി കൊണ്ടുവന്ന് പുരോഹിതന്മാരെ പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠിച്ച് വിടുക. ഓരോ പിള്ളേരും വരുമ്പോൾ പതുക്കെ ഈ മുട്ടുമ്മയിരിക്കുന്ന ശിമയോൻ എഴുന്നേക്കും. എഴുന്നേക്കും പരിശോധന മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക. അത് വരുന്നതേ ഉള്ളൂ, അത് വരും നിശ്ചയം. താമസിക്കത്തില്ല, ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ പുള്ളി എഴുന്നേക്കും, ഇരിക്കും, അങ്ങനെ ഇരിക്കുക. സ്തോത്രം. അങ്ങനെ ഇരുന്ന് വർഷം 1300 അങ്ങ് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലസമ്പൂർണതയിൽ ഉലകത്തി വെളിപ്പെട്ട യേശുക്കുഞ്ഞിനെ എന്തിക്കൊണ്ട്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ രക്ഷകനെ കയ്യിലെടുത്തുകൊണ്ട്, നമ്മുടെ മറിയം ജോസഫും യാഗത്തിന് കൊടുക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് രണ്ട് കുറുമ്പ്രാവിനെ പിടിച്ചുകൊണ്ട് ആലയത്തിലേക്ക് കയറി വരുമ്പോൾ ആത്മാവ് പറഞ്ഞു, യോഗൻ ശിമോനെ എഴുന്നേറ്റോ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകയാ, അത് മറ്റൊരുത്തൻ്റെ കൈകൊണ്ടെടുക്കുന്നതിന് മുമ്പേ നീ എഴുന്നേറ്റോളാം പറഞ്ഞു. ശിമോൻ ചാടി പ്രായം മറന്ന് ഓടിച്ചെന്ന യോസഫിന്റെ മറിയയുടെയും കയ്യിൽ നിന്ന് വെറും 40 ദിവസം പ്രായമുള്ള യേശുക്കുഞ്ഞിനെ കയ്യിലോട്ടെടുത്ത് ആ മാർബിലോട്ട് ചേർത്ത് ആ രണ്ട് കവിളിൽ ഓരോ നല്ല ചുംബനം കൊടുത്തിട്ട് ആ മനുഷ്യൻ വിളിച്ചത് കേൾക്കണ്ടേ? 300+ വയസ്സ് പ്രായമുള്ള വന്ധ്യവയോധികം വിളിച്ച് ഉണ്ണീശോയേ എന്നല്ല. വർഷം 2023 കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടുകാർക്ക് അവൻ ഉണ്ണീശോയാ. ഞാൻ പ്രസംഗിക്കുന്ന യേശു നിന്നെ മടി കിടക്കുന്ന ഉണ്ണീശോ ഒന്നുമല്ല കേട്ടോ. അല്ലേലൂയ. വന്യ വയോധികം വിളിച്ചത് കേക്കണ്ടേ? ഇപ്പോൾ നാദാ. ഇംഗ്ലീഷ് പരിഭാഷ, ഓ ലോർഡ് എന്ന ഹല്ലേലൂയ. ഇപ്പോൾ നാദാ, അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നോക്കേ, 40 വയസ്സുള്ള കൊച്ചിനോട് 300 വയസ്സുള്ള അപ്പച്ചൻ പറയാ, അടിയനെ സമാധാനത്തോടെ വിടണമെന്ന്. എന്ന് പറഞ്ഞാൽ എന്നെ, ഇവന്റെ ജീവൻ അവന്റെ കയ്യിലാ. ഹലോ, അപ്പച്ചന്റെ ജീവൻ ഈ കൊച്ചിന്റെ കയ്യിലാണ്. ഇന്ന് രാത്രി അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. വിശ്വസിവൻ ആരാധിക്കണം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. 300 വയസ്സുള്ള അപ്പച്ചൻ പറയാണ്, ഇപ്പോൾ നാദാ, അടിയനെ സമാധാനത്തോടെ അയക്കണം. എന്നിട്ട് വിളിച്ച പേരെന്ന് വായിച്ചത് ദേവദാസൻ, എന്തൊക്കെ പേരാ വിളിച്ചെന്ന്? ഉണ്ണീശനാണോ, തച്ചന്റെ മോനെന്നാണോ, മറിയയുടെ മോനെന്നാണോ, എന്തോ വിളിച്ചേ. ഇപ്പോൾ നാദാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായ നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഒന്നുകൂടെ വായിച്ചേ. ഇസ്രായേലിന്റെ മഹത്വവും നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന. രാത്രി സ്നേഹിത, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു ജാതിയുടെ രക്ഷകനെ കുറിച്ചല്ല, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ, നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടല്ലോ. ഹോ, എത്ര പേർക്ക് സന്തോഷമുണ്ട്! നിങ്ങളുടെ അന്തരീക്ഷം ഒന്നും പോകരുത്. യോഗത്തിൽ അങ്ങനെ ആരെങ്കിലും വന്നാൽ ഇനി കയറ്റിപ്പെടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഞാൻ കണ്ണൂര് പ്രസംഗിക്കാൻ പോയി. കണ്ണൂർ പന്തലൊന്നുമില്ല, പാവങ്ങൾ നടന്ന മീറ്റിംഗ്, ഓപ്പൺ എയർ മീറ്റിംഗ്. ഒരു സ്റ്റേജുണ്ട്, സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല, എന്നെക്കാട്ടിൽ നല്ല തടിയുള്ള, നല്ല സൈസ് ഒരു 5 പേര് യോഗത്തിന് പുറകെ വന്നു നിന്നു. സ്തോത്രം.
പ്രത്യേകകള കടറുള്ള വസ്ത്രമൊക്കെ ധരിച്ചാണ് അവർ വന്നു നിൽക്കുന്നത്. സ്തോത്രം. അവർ പുറകെ നിന്നുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചും വെച്ച് എന്നോട് ഈ യോഗം നടന്ന സംഘാടകൻ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന ദേവദാസൻ ചെവി പറഞ്ഞു, അച്ഛാ യോഗം കഴിയുമ്പോൾ കാർ ഈ സൈഡിൽ കിടപ്പുണ്ട്, കയറി അച്ഛാൻ അങ്ങ് പൊക്കോണം, റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഓട്ടോക്കോളൊന്നും വിളിക്കേണ്ട, അങ്ങ് പൊക്കോണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവം യോഗം പോലെ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഏതായാലും ഞാൻ പ്രസംഗിച്ചു, പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഓട്ടോക്കോൾ വിളിച്ചോണ്ട് ഈ അഞ്ചു പേര് കൈപൊക്കി അഞ്ചു പേരുടെയും കൈ നിറച്ച് പല കളറിലുള്ള തുണിയൊക്കെ കെട്ടിയിട്ടുണ്ട്, നൂലൊക്കെ കെട്ടിയിട്ടുണ്ട്. അവരഞ്ചുപേരും കൈപൊക്കി, അവരഞ്ചുപേരും കൂടെ നേരെ മുന്നോട്ട് വന്നു. അപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞു വണ്ടി ഓപ്പണാ, കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പാസ്വേഡം മിണ്ടാൻ നിൽക്കാൻ പറഞ്ഞു. സ്തോത്രം. അച്ഛാൻ പ്രാർത്ഥിക്കുന്ന സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല ഇറങ്ങിച്ചെല്ലാണ് നിയോഗം, ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞു. കോന്നിയല്ല, കണ്ണൂരാണേ. പ്രീസലോ അല്ല, ഞാൻ ഇറങ്ങിച്ചെന്നു. ഇറങ്ങിച്ചെന്നിട്ട് ഇവർ അഞ്ചും കൂടെ ലൈനായിട്ട് നിൽക്കുക, ജനമെല്ലാം ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക, എന്തോ സംഭവിക്കാൻ പോവുകയാണ്, എനിക്കിന്ന് അടിയുടെ പൂരം കിട്ടും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു മുന്നേ നിൽക്കുന്നവർ തലേ കൈ വെക്കാൻ പറഞ്ഞു. ഞാൻ കൈ വെക്കും, ഇവരൊറ്റ അലർച്ച കേട്ടോ. അലർച്ച എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള സമീപത്തെ മലകളിൽ ചെന്ന് മുട്ടിയിട്ട് അതിങ്ങോട്ട് ഇങ്ങനെ എക്കോ കേൾക്കുന്നത്, നമ്മൾ പാടുമ്പോൾ എട്ടോ കേൾക്കുന്ന പോലെ അല അലോ അലോ എന്ന് വെറുക്കുന്നതിൻ്റെ കൂട്ട് ഇവനെ അലറി അലർച്ച എക്കോ കേട്ടുകൂടെ. അത്ര അലർച്ചയായിരുന്നു, അത്ര പിശാച കയറിയേക്കുന്നത്. ഒറ്റ അലർച്ച അലറിക്കഴിയുകയും ഇവൻ ചക്ക വെട്ടിയിടുന്ന പോലെ താഴോട്ട് വീണു. സ്തോത്രം. ഹല്ലേലൂയ. ഈ അഞ്ചു പേരിൽ ഒരുത്തം വീണപ്പോൾ നാല് പേരും കൂടെ കൈകോപ്പി. അത്രേ ഉള്ളന്നേ. കർത്താവിൻ്റെ ആത്മാവ് ഇടപെട്ടാൽ ഏതാണ്ട് കാര്യമുണ്ടോ? ഹല്ലേലൂയ. മൂന്ന് മാസം കഴിഞ്ഞ് അഞ്ചിനെയും കൂടെ കടലും കായലും കൂടെ ചേരുന്ന അഴിമുഖത്ത് ഞാൻ സ്നാനപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് ആരാന്നറിയാമോ? അത് ഞാൻ യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയല്ലേ. സകല കോന്നിലെ പിശാച് വിളകുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇവിടെ പേടിയൊന്നുമില്ല. ഈ രാത്രി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് പൈശാചിക പാളയങ്ങളെ ജയിച്ച് അവന്റെ തലയെ കാൽവറി തകർത്ത യേശുവിന്റെ ആത്മാവ ഏറ്റെടുക്കുന്നവർ ധൈര്യത്തോടെ ഈ രാത്രി കർത്താവിനെ സ്തുതിച്ചാരാധിക്കട്ടെ. ദൈവ മഹത്വം ഇറങ്ങുന്ന സ്ഥലമായത് ഞാൻ തിരിച്ചു വരുന്നു. ശീമോൻ വിളിക്കുകയാണ്, സകല ജാതികൾക്കും വെളിപ്പെടുവാനുള്ള രക്ഷ ഇസ്രായേലിന്റെ മഹത്വമായവനെ എന്റെ കണ്ണ് കണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഈ വന്യ വയോധികൻ 40 ദിവസമുള്ള കൊച്ചനെ വിളിക്കുന്ന പേര് നാദ. ഓ ലോർഡ്, അടിയനെ സമാധാനത്തോടെ. അതെന്നാ ശീമോനെ, കയ്യിരിക്കുന്നു സമാധാന പ്രഭുവല്ലേ. ഹലോ, കയ്യിരിക്കുന്നവൻ നിത്യപിതാവല്ലേ. ഈ രാത്രി എത്ര പേര് സന്തോഷമുണ്ട്. നീ ആരാധിക്കുന്ന യേശു ആരാന്നറിയാമോ? അവൻ അത്ഭുത മന്ത്രിയ, വീരനാം ദൈവമഹ, നിത്യപിതാവ, സമാധാന പ്രഭുവ. അവൻ ലോകത്തിൽ വെളിപ്പെട്ടത് പാപികളെ രക്ഷിപ്പാനാ. ഓ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. സമയം ഓടിപ്പോകുന്നെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് രണ്ട് വാക്യം വായിക്കണം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3:1 ഞാൻ യഹൂദയുടെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും. അപ്പൊ സ്ഥിതി മാറ്റാൻ ദൈവം നിശ്ചയിച്ച നാളും കാലവും ഉണ്ട്. നമ്മൾ വായിച്ച കുറിവാക്യം മറന്നു പോകരുത്, നമ്മളവിടെ മടങ്ങി വരണം. ഭക്തന്മാർ കരഞ്ഞ് പാടിയ പാട്ട് മറക്കല്ല. സിയോനിൽ നിന്ന് രക്ഷ വന്നെങ്കിൽ ദൈവം തന്നെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. യോബേല് പറയുന്നു സ്ഥിതി മാറ്റുന്ന നാളിലും കാലത്തിലും. സ്ഥിതി മാറ്റുന്ന കാലത്തിലും ഇത് പറയുമ്പോൾ യോബേല് വസിക്കുന്ന സ്ഥലത്ത് സാഹചര്യം ഒന്ന് പഠിച്ചോണം. ഒരു സൈഡിൽ കൂടെ തുള്ളൻ, രാവിലെ തുള്ളൻ കയറും, ഉച്ചയ്ക്ക് പച്ചവെട്ടിൽ കയറും, വൈകിട്ട് പച്ചപ്പുഴു കയറും, രാത്രി വെട്ടിക്കിളി കയറും. പ്രൈസലോ. ഇല തൊട്ട് തടി വരെ മൊത്തം തിന്നു. ഇനി ശേഷിക്കുന്നത് ഉണങ്ങിയ ശിഖരങ്ങൾ മാത്രമാണ്. പക്ഷെ തമ്പുരാന്റെ ആത്മാവ് പറയാണ് ഞാൻ സ്ഥിതി മാറ്റും. വെട്ടിക്കിളിയും പച്ചപ്പുഴും തുള്ളനും എല്ലാം കൂടെ തിന്നാലും കോവിഡ് വന്നാലും സ്തോത്രം പറഞ്ഞില്ല, ഞാൻ സ്ഥിതി മാറ്റുമെന്ന്. സ്ഥിതി മാറ്റുമെന്ന് രക്ഷയ്ക്കകത്ത് നീ കയറിയാൽ നിന്റെ സ്ഥിതി ദൈവം മാറ്റുമെന്ന്. ആ ഏതെല്ലാം പൈശാചിക ശക്തികൾ ഒരുമിച്ച് ആക്രമിച്ച് എല്ലാ നന്മയും തിന്ന് തീർത്താലും അതിനകത്തേക്ക് ദൈവത്തിൻ്റെ രക്ഷ
ഇറങ്ങി കഴിയുമ്പോൾ സ്ഥിതി ദൈവം മാറ്റും. വിശ്വസിക്കുന്നവർ മാത്രം ഈരാത്രി ദൈവത്തെ സ്തുതിച്ചേ. അല്ലേലൂയ്യ. സ്ഥിതി മോശമായാൽ പരിഹാരം ആത്മഹത്യയല്ല, സ്ഥിതി മോശമായാൽ നിരാശയല്ല, സ്ഥിതി മോശമായാൽ മദ്യപാനമല്ല, സ്ഥിതി മോശമായാൽ ഒരു മുറി കയറല്ല, സ്ഥിതി മോശമായ റെയിൽവേ പാളമല്ല, സ്ഥിതി മോശമായാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന രക്ഷകന്റെ അടുക്കൽ നീ ഒരു നിമിഷം മുടങ്ങാൻ മടക്കുമെങ്കിൽ സ്ഥിതി മുഴുവൻ മാറ്റാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ഹല്ലേലൂയ. ഞാനേ പിറവത്ത് ബൈബിൾ സണ്ണിച്ചാണെന്ന് പറഞ്ഞൊരു ദൈവദാസനുണ്ടായിരുന്നു. ബൈബിൾ സണ്ണിച്ചാൻ കേട്ടിട്ടുണ്ടോ? ബൈബിൾ സണ്ണിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, എല്ലായിടത്തും കൊണ്ട് ബൈബിൾ കൊടുക്കും. അതിന് സ്വന്തമായിട്ട് ഒരു തീപ്പെട്ടി ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ മൈതാനത്തേക്കാളൊക്കെ വലിയൊരു മൈതാനം തീപ്പെട്ടിക്കുള്ള ഉണങ്ങാൻ വേണ്ടി തന്നെ വാർത്തിട്ടേക്കാൻ മുഴുവൻ ആ മൈതാനത്ത് കൺവെൻഷൻ വെച്ചു. അപ്പോൾ ഒരു രാത്രി പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. ഒരു ആറിൻ്റെ തീരമാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ആറിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആർച്ച് പോലുള്ള നമ്മുടെ കോടഞ്ചേരി പാലം പോലുള്ള പാലമുണ്ട്. അതിലൂടെ വണ്ടികൾ പോകുന്നതും എല്ലാം ഈ മൈതാനത്ത് നിന്ന് കാണാമെന്ന് അകലമേ ഉള്ളൂ. അവിടെ അന്ന് സി എസ് സിയിൽ ഇരിക്കുന്ന ബഹുമാൻ അച്ഛനും ഈ കൺവെൻഷനെ ക്ഷണിക്കപ്പെട്ട് വന്ന് സ്റ്റേജിലിരിപ്പോൾ, അപ്പോൾ ഞങ്ങളുടെ യോഗം തുടങ്ങിയപ്പോൾ മുമ്പേ കയറി വന്ന സഹോദരനെ പോലെ ഒരാൾ കയ്യിലൊരു ജാറുമായിട്ട് ഇച്ചു കയറി വന്നു. ജാറുമായിട്ട് കയറി വന്ന് ഈ സ്റ്റേജിൻ്റെ മൂലയ്ക്ക് ജാറും വെച്ച് അവനിങ്ങനെ ആടിക്കൊണ്ട് അവിടെ നിൽക്കുക. അപ്പം ജനത്തിൻ്റെ എല്ലാ ശ്രദ്ധ അങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് പറഞ്ഞു നീ പ്രസംഗിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പ്രസംഗിക്കുക, പക്ഷേ ഒത്തിരി പേരും അവിടെ നോക്കി നിൽക്കുക. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമ്മളെ മെസ്സേജ് കേൾക്കാൻ വന്നാണെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ കാര്യം വന്നാൽ അങ്ങോട്ട് നോക്കുമല്ലോ. അത് കോന്നിക്കാർ മാത്രമല്ല പുറവങ്കാർക്കും അങ്ങനെ അസുഖമുണ്ട്. സ്തോത്രം. അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനതിപ്പോൾ ഈ മൈൻഡ് ചെയ്യാൻ പോലും ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പാസ്റ്റേ, ആ പ്രസംഗം തീർന്നു, പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് വിളിച്ചപ്പോൾ ഈ സഹോദരൻ മുൻപ് നിൽക്കുക. ഞാൻ അവൻ്റെ തലയെ കൈവച്ചു, അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേന് അവൻ എടുത്തടിച്ച് ആ ബോധം കെട്ട് അവിടെ വീണു. കുറച്ച് നേരം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റു. എഴുന്നേറ്റ് വന്നപ്പോൾ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ വിട്ടു. പക്ഷെ അവരാരും പോകുന്നില്ല, എല്ലാവരും ഇവനെ കണ്ടുകൊണ്ട് നിൽക്കുക. അവൻ എണ്ണീച്ചു. അപ്പം ഞാൻ ചോദിച്ചു, മകനെ എന്തോ വിഷയം? ഉടനെ അവൻ പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്ന ആസറ്റാന്ന് പറഞ്ഞു. നിങ്ങളുടെ മുഖം എന്നെ വാടിയേ, ഞാൻ പണ്ടത്തെ ഒരു കാര്യം പറയുവാണ്, ഇന്ന് രാത്രി ആസറ്റൊന്നും ഇവിടെ ഇല്ല. അവരത് കേട്ടപ്പോൾ പേടിച്ചു. ഞാൻ ചോദിച്ചു, ആസറ്റ് എന്തിനാ? അത് ഞാൻ ഒരു ട്രാൻസ്പോർട്ടറിലെ കണ്ടക്ടറാണ്, എനിക്ക് ശമ്പളം കിട്ടിയാൽ ബാറിലെ കടം വീട്ടാനേ ഉള്ളൂ. ഇന്ന് കടം വീട്ടിട്ട് ലാസ്റ്റ് പൈസയ്ക്ക് കുടിച്ചേച്ച് വരിക, വീട്ടിൽ വന്ന് ഭാര്യയും കൊച്ചിനെയും അടിച്ചേച്ച് വരിക. ഇനിയും ജീവിക്കുന്നില്ല, ആറ്റിലോട്ട് ചാടുന്നു. ഇത് കുടിച്ചേച്ച് ചാടാനാണ്, ചാടി ആറ്റിലോട്ട് ചാടി ഇനി വെള്ളത്തിൽ ചത്തില്ലെങ്കിൽ ഈ ആസറ്റ് കുടിച്ച് ചാകണം. അതുകൊണ്ട് ആസറ്റ് കുടിച്ചുകൊണ്ട് വെള്ളത്തിൽ ചാടാൻ വന്നാൽ, പക്ഷേ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ താങ്കളുടെ ആ പ്രസംഗം കേട്ട് എന്നെ ഇങ്ങോട്ട് ദൈവാത്മാവ് നടത്തിക്കൊണ്ട് വന്ന് അങ്ങനെ കയറി വന്നാന്ന് പറഞ്ഞു. കേട്ടോ, അവൻ രക്ഷിക്കപ്പെടുന്നു മാത്രമല്ല, ഇന്നൊരു പാർശ്വാവൻ. പിന്നെ ദൈവത്തിൻ്റെ രക്ഷ ഒരുവന് വന്നു കഴിഞ്ഞാൽ ആത്മഹത്യയ്ക്ക് ആറ്റിച്ചാടാൻ, പിറവത്തെ ആറ്റിച്ചാടാൻ പോയവൻ, ആസറ്റ് ജാറുമായിട്ട് വന്നവൻ ആ രാത്രി രക്ഷിക്കപ്പെട്ടിട്ട് ആ ആസറ്റ് അവിടെ വെച്ചേച്ച് അവൻ ഗുണപ്പെട്ടേച്ച് വീട്ടിൽ പോയി. ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുക. ഇന്ന് രാത്രി കോന്നിയിൽ അതൊക്കെ നടക്കണം, അതൊക്കെ നടക്കണം. അതാ ഞങ്ങളുടെ യോഗത്തിൻ്റെ റിസൾട്ട്. അല്ലെ, കുടുംബം മുഴുവൻ ശിഥിലമായ ചിലതിനെ, തലമുറകൾ വഴിതെറ്റി ചിലതിനെ, മാതാപിതാക്കൾ നാടുകളായി കരയുന്ന ചിലതിനെ ഇന്ന് രാത്രി രക്ഷയുടെ പാന്താവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ പ്രാർത്ഥിച്ചോണം. കേട്ടോ, ഹല്ലേലൂയ. ഏഴ് ഭൂതം ബാധിച്ചവളെ വിടുവിച്ച കർത്താവ് ഇന്ന് രാത്രി ഇവിടെയുണ്ട്. 6000 ഭൂതത്തെ ആട്ടി ഓടിച്ച കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ അസാധ്യമായത് ഒന്നുമില്ല. കേട്ടോ, 38 വർഷം കിടന്നവനെ എഴുന്നേൽപ്പിക്കുന്ന ശക്തി ഇവിടെ വന്നിട്ടുണ്ട്. കല്ലറയ്ക്കകത്തിരുന്നവനെ വിളിച്ചു വെളിയിക്കൊണ്ടുവന്ന ശക്തി ഈ രാത്രി വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു വന്ന അവന്റെ മുമ്പിൽ ഒന്നും അസാധ്യമല്ല. നിന്റെ ഏത് നാറുന്ന വിഷയം ും ആ വിഷയത്തെ ഒറ്റ നിമിഷം കൊണ്ട് പരിഹരിപ്പാൻ കരുത്തുള്ളവന്റെ പേരാണ് യേശു എന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ കുടുംബങ്ങൾക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ അഭിചാര ശക്തികൾ, നേർച്ച കാഴ്ച ശക്തികൾ, പൈശാചിക പടകൾ ഒക്കെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അടിച്ചോണ്ടിരിക്കുകയാ. ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഈ കൺവെൻഷൻ ആശീർവാദം അഭിഷക്തന്മാര് പറയും മുമ്പേ ചില എടുത്തു പറയത്തക്ക വിടുതലുകൾ ഈ കോന്നി പട്ടണത്തിൽ എന്റെ യേശു ചെയ്യാൻ പോകയാ. ചില ഉന്നത കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ഇന്ന് രാത്രി ചില വിടുതലിന്റെ കരം യേശു നീട്ടുകയാ. വിശ്വസിക്കുന്നവൻ ഇങ്ങനെ ആരാധിച്ചാ പോരാ. ഈ രാത്രി വിശ്വാസത്തോടെ സ്നേഹിത സഹോദരി, മാതാവേ, പിതാവേ, നിന്റെ പണം നഷ്ടപ്പെട്ടെന്ന് വരാം, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടെന്ന് വരാം,
നിന്റെ ജോലി നഷ്ടപ്പെട്ടെന്ന് വരാം, നിന്റെ കുടുംബജീവിതം തകർന്നെന്ന് വരാം, നിന്റെ തലമുറ വഴിതെറ്റിപ്പോയെന്ന് വരാം. ഇന്ന് രാത്രി നീ നിരാശപ്പെടരുത്. ഏത് വിഷയമാണെങ്കിലും നീ രാത്രി യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ തയ്യാറായാൽ, അതുകൊണ്ടല്ലേ ഭക്തൻ വിളിച്ചു പറഞ്ഞ മറ്റൊരുത്തരിലും, ബാക്കി നിങ്ങൾ പറ, മറ്റൊരുത്തനും രക്ഷയില്ല. നീ ഏതെല്ലാം നിലയിൽ എവിടെല്ലാം പോയാലും ഈ പുസ്തകം പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമുണ്ടെങ്കിൽ ധൈര്യത്തോടെ കരമെടുത്ത് നാമം എന്ന് പറഞ്ഞ്. അതല്ലേ പത്രോസ് പറഞ്ഞ, എടാ സഹോദര, വെള്ളിയും പൊന്നുമൊന്നും ഞങ്ങൾക്കില്ലടാ, പക്ഷെ ഞങ്ങൾക്കൊരു നാമമുണ്ടടാ, അത് നസറേനാ യേശുവിന്റെ നാമമാ. ഇന്ന് രാത്രി ഉദരത്തിൽ വെച്ച് പിശാച് കെട്ടിയതായാലും ആ നാമത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ അവനെ നരിയാണിമൽ ഉറച്ചിട്ട് അവനെ പിടിപ്പിക്കുന്ന കരം ഇവിടെയുണ്ട്. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി സകല നാമത്തിലും മേലായ നാമമായ സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ സകല മുഴങ്കാലും ഒരുപോലെ മടങ്ങുന്ന യേശുവിന്റെ നാമം. എന്താ മനുഷ്യനെ പറ്റിയ പരാജയം? ഒരു പഴം തിന്നതാണോ ഇത്രയും വലിയ കേസായി നമ്മൾ പറയുന്നത്? ഒന്നും അല്ല കേട്ടോ. ദൈവത്തിനെ മനുഷ്യനെ സൃഷ്ടിച്ചെന്നറിയാമോ? ദൈവ സ്നേഹം തന്നെ നമ്മുടെ കൊച്ചുപിള്ളാരെ ആദ്യം പഠിപ്പിക്കുന്ന വാക്യം, ദൈവം സ്നേഹനിധിയായ ദൈവത്തിൻ്റെ സ്നേഹം സ്വർഗത്തിൽ കവിഞ്ഞൊഴുകി. കവിഞ്ഞൊഴുകിയപ്പോൾ ആ സ്നേഹം ഒന്ന് പകർന്നു വെക്കാൻ തമ്പുരാൻ അഖിലാണ്ടത്തിലെ സകല പാത്രങ്ങളെ നോക്കിയിട്ട് പകരാൻ കൊള്ളാവുന്ന പാത്രമില്ല. അപ്പം തമ്പുരാൻ തന്നെ താഴേക്ക് വന്നിട്ട് ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ട് രണ്ട് പാത്രം ഉണ്ടാക്കി ഈ സ്നേഹം ഒന്ന് പകർന്നു വെക്കാൻ. സ്തോത്രം, താൻ പകർന്ന സ്നേഹത്തെ കാണാൻ സ്നേഹമായ ദൈവം എന്നും വൈകിട്ടിറങ്ങി വരും. സ്തോത്രം, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നുഴഞ്ഞു കയറിയ പിശാച് വന്നപ്പോൾ ഹവ്വ സംശയിച്ചു. ഒന്നാമത്തെ തെറ്റവിടെ അല്ല, പഴം തിന്നല്ല, ദൈവ സ്നേഹത്തെ സംശയിച്ചു. രണ്ട്, ദൈവം പറഞ്ഞായിരുന്നു നിങ്ങൾ തിന്നാ മരിക്കും, പിശാച് പറഞ്ഞു തിന്നാ ജീവിക്കും. ദൈവം പറഞ്ഞു മരിക്കും, പിശാച് പറഞ്ഞു ജീവിക്കും. ദൈവത്തെ അവിശ്വസിച്ചു. രണ്ടാമത്തെ പാപം, പിശാചിനെ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവർ ഓൾറെഡി ദൈവത്തെ പോലിരിക്കുക, ദൈവത്തിൻ്റെ സ്വരൂപത്തിലുണ്ടാക്കിയേക്കുക, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടാക്കിയേക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തെ അവിശ്വസിച്ചു. തിന്നരുതെന്ന് പറഞ്ഞത് കൽപ്പനാലംഘനം അവൻ നടത്തി. മൂന്ന് വലിയ പാപങ്ങൾ. ഒന്ന്, ദൈവ സ്നേഹത്തെ അവിശ്വസിച്ചു. രണ്ട്, ദൈവത്തെ അവിശ്വസിച്ചു. മൂന്ന്, കൽപ്പനാലംഘനം നടത്തി. നഷ്ടപ്പെട്ടത് ആത്മാവാകുന്ന അവനിലെ ആത്മാവ് മരിച്ചു. അവനെ ചുറ്റിയിരുന്ന തേജസ് പോയി. അവൻ മരണത്തിനധീനനായ മനുഷ്യനായി മാറി. ദൈവം കൽപ്പിച്ചാക്കിയ ഏദനിൽ നിന്ന് അവൻ പുറത്തായി. പാപത്തിന് ശമ്പളമായ മരണത്തിനടിമപ്പെട്ട മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ ലോകത്തിലാർക്കും കഴിയാതിരുന്നപ്പോൾ മരണമില്ലാത്ത തമ്പുരാൻ മരണം വരിക്കുന്ന ശരീരം ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. എന്തിന് വന്നെന്ന് പൗലോസ് പറയുന്നു, പാപിയെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു. യേശു ക്രിസ്തു വന്നതിന്റെ അന്നും ഇന്നുമുള്ള ഏക ഉദ്ദേശം പാപിയെ രക്ഷിക്കുകയാണ്. എങ്ങനെ പാപി രക്ഷപ്പെടും? ഇവിടെയുള്ള സകല മനുഷ്യരിലും ഒഴുകുന്നത് അനുസരണക്കേട് കാണിച്ച് ദൈവത്തെ അവിശ്വസിച്ച ആദാമ്യ രക്തമാ. ആദാമ്യ രക്തത്തിൽ പിറക്കുന്ന മുഴുവൻ പേരെ കുറിച്ച് ദാവീദ് പറഞ്ഞു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പൊ ഒരു കുഞ്ഞു ഗർഭസ്ഥമാകുന്നത് തന്നെ പാപത്തിലാ. പൗലോസ് പറഞ്ഞു, നീതിമാൻ ആരുമില്ല,
ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു യേശു എന്ന് രചനിച്ചത് അവനെ വിശ്വസിക്കുന്നവരെ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് ഏതനിൽ തേജസ് നഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ച് തേജസ്സിലേക്ക് നടത്തേണ്ടതിന് നമ്മുടെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് സ്വർഗത്തിന് യുക്തമായിരുന്നു ഈ രാത്രി ചേർ ദൈവത്തെ സ്തുതിക്കട്ടെ കാൽവറി ഒരുക്കപ്പെടാൻ കാരണം മനുഷ്യന്റെ പാപമാ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ പാപമില്ലാത്ത രക്തത്തിൽ പിറന്ന ഒരാള് നമ്മുടെ യേശു മാത്രാകട്ടു നമ്മളിലെല്ലാം ഉള്ളത് ആ പാപമുള്ള ആദാമ്യ രക്തമാണ് ഈ ഉലകത്തിൽ ആദാമ്യ വർഗത്തിൽ പിറക്കാഞ്ഞ ഒരുവൻ മറിയ ചോദിച്ച് അതെങ്ങനെ സംഭവിക്കും സ്വർഗത്തിന് ദൂതൻ പറഞ്ഞ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും ജനിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയായിരിക്കും ഉലകത്തിൽ ഒറ്റ വിശുദ്ധ പ്രജ ജനിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരാളെ ഉള്ളൂ അതുകൊണ്ടാണ് യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ ഇറങ്ങി പറഞ്ഞു ഞാനിവനി പ്രസാദിച്ചിരിക്കുന്നു ഹല്ലേലൂയ 33.5 വയസ്സിൽ മറുരൂപമലിരിക്കും പറഞ്ഞു ഞാനിവനി പ്രസാദിച്ചിരിക്കുന്നു അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ സ്വർഗം പറഞ്ഞു ഞാനിവനി പ്രസാദിച്ചു ദൈവം പ്രസാദിച്ച ഏക മനുഷ്യപുത്രൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ അവൻ ചോദിച്ചു നിങ്ങൾ ആർക്ക് പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്താം പാപം ഒഴികെ സകലത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ട ഏക പരിശുദ്ധനായ യേശുവിന്റെ മേൽ നമ്മുടെ സകല പാപങ്ങൾ ചുമത്തി നമ്മുടെ സകല രോഗങ്ങൾ ചുമത്തി നമ്മുടെ സകല ശാപങ്ങൾ ചുമത്തി പാപം പേറിയവനായി ശാപം പേറിയവനായി രോഗം വഹിച്ചവനായി അവൻ കാൽവരിയിലേക്ക് നടന്നത് നിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ ഒഴുകി ഇറങ്ങിയ തങ്ക നിണം നിന്റെ പാപത്തിന് പരിഹാരത്തിന് അതുകൊണ്ടാണ് ഈ പുസ്തകം പറയുന്നത് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക ഇന്ന് രാത്രി ആ രക്തം ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ആത്മാവ് വിളിച്ചു പറയുന്നു അവരവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി അവരുടെ സാക്ഷ്യവചനം ഹേതുവായി ജയിച്ചെങ്കിൽ പൈശാചിക മേഖല ജയിക്കാൻ നമുക്ക് തന്ന ഏക ആയുധം ഇന്ന് രാത്രി യേശുവിന്റെ രക്തമാ വിശ്വസിക്കുന്നവർ മാത്രമേ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ യേശുവിന്റെ രക്തം ഇന്ന് രാത്രിയിലും പാപക്കറകളെ കഴുകുക എത്ര വലിയ പാപിയാണെങ്കിലും എത്ര വലിയ പാപിയാണെങ്കിലും യേശുവിനെ അംഗീകരിച്ചാൽ ആ ക്ഷണത്തിൽ പാപ ക്ഷമിക്കും ക്രൂശിക്കടന്ന കള്ളൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എളുപ്പമാകട്ടെ ചരിത്രം പഠിച്ചാൽ ബർബാസ് എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും വലിയ കൊള്ളത്തലവനെന്ന് പറയാം അവൻ്റെ 400 പേരടങ്ങുന്ന സംഘത്തിനകത്തെ 2 പേരാണ് ഈ 2 കള്ളന്മാർ ദുഷ്പ്രവർത്തിക്കാർ ധാരാളം പേരെ കൊന്നവനാണ് ഒത്തിരി കുടുംബങ്ങൾ കൊള്ളയടിച്ചവനാണ് ഒത്തിരി അധാർമികമായ കാര്യങ്ങൾ ചെയ്തവനാണ് പ്രീസലോ അവൻ ആകെ ചെയ്തൊരു ഗുണം ക്രൂശേ കിടക്കുമ്പോൾ യേശുവിനെ അംഗീകരിച്ചതേ ഉള്ളൂ 5 സെക്കൻഡ് കഴിഞ്ഞാൽ അവനും പാതാളത്തിൽ പാമ്പോവാ പാതാളത്തിൽ പോകുന്നതിന് തൊട്ട് മുമ്പേ ഒറ്റ വാക്ക് പറഞ്ഞു നീയാണ് രാജാവ് നീ രാജത്വം പ്രാപിക്കും ഞാനാണ് പാപി ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർത്തോണം ആ ഒരു നിമിഷത്തിൻ്റെ അംഗീകാരം അവൻ്റെ പാപം രക്താംബരം പോലെ ചുമന്നതായിരുന്നു അവൻ്റെ പാപം കടിച്ചുമപ്പായിരുന്നു പക്ഷെ കാൽവറിയിൽ ഒഴുകിയ രക്തം കൊണ്ട് ക്ഷണത്തിൽ അവൻ ശുദ്ധീകരണം പ്രാപിച്ചു അവനോട് യേശു പറഞ്ഞു ഇന്ന് നീ എൻ്റെ കൂടെ പറദീസിലിരിക്കും നിന്റെ അവസ്ഥ മാറാൻ സ്ഥിതി മാറാൻ രക്ഷ വെളിപ്പെട്ട മാത്രം മതി വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തുതിക്കട്ടെ നിന്റെ പാപം എത്ര കടിഞ്ചുമപ്പായിരുന്നാലും രക്ഷ എന്ന സ്വർഗീയ പദ്ധതിക്കകത്ത് നീയോ നിന്റെ കുടുംബമോ വന്നാൽ സ്ഥിതി മുഴുവൻ ദൈവം മാറ്റും ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു നിമിഷം കരമ ദൈവത്തെ സ്തുതിക്കട്ടെ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ വളരെ സന്തോഷമുണ്ട് ഹല്ലേലൂയ
هالالويه 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 مرنا ملاذا ممبل ماتونو إلا مريكيان ولا ذا باريا لانغ بربرتيكيا نالو غوبي بيشكوديشو بامبيا تلية بليا بيرندري ربي أنا كايتي بوي شادي بوبال ريربي بارته بوي ثالة بتشو يبدي إنغم مريكيان ديو أني بدي شيلا إيربتي آر مودل ينبتي ناري بري ولا هللويا
كنا من شبه ما رتيلا إتبع نبشي من إيراتي كارونا لبي كان بوغيانا أركم بدي بانجريا تم ميغالي إيراتي أمبري بيتا كارم بدي لما يرن بلي بدوغيا إلى بدي بطولة براتي كاتي أدى ينكن إيراتي وري بدي لابي شمانا إن كدمتي بدي لابي شمانا إن تلامركة بدي لابي شمانا إن بسوسي كنا كارنا لندن ويرتي بدو ينقل كويتي وري مشام براتي كوغيا إيش ونقل تودان بوغيا أدرشي كارم من الراتري من التودوغيا من الكودارة دودن الرغنون دودن الرغنون من البشية تلميل دودن الرغنون إيراتري كبريل ميغايل من الكوبين يوتانجي من الراتريا بسوسي تلبر ديبة تودا براتي كتي هللويا أو تلبارك مايا ببتغل ولكن يقولون ان يكون هناك اشخاص يقولون ان 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 هناك اشخاص يقولون ولكننا نحن 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 يا شبيني عالما من التي ينراتري اي بندل رغي كاتتا ഓ മെലിത്തയിലെ പാപിനെ കരിച്ചതുപോലെ ഇന്ന് രാത്രി ചില മേഘലകളിൽ ആത്മാവിന്റെ തീ ഇറങ്ങി ചിലതെല്ലാം കരിച്ചു മാറ്റുക ഉടപരവനവശ് ഓ റീകല ബാബാ ശബ്ദര യെസ് എല്ലാവരും എല്ലാവരും ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേലുള്ള എല്ലാ പോരുകളെ അഴിക്കുന്നു രോഗങ്ങൾ ഇപ്പോ സൗഖ്യമാകട്ടെ വഴികൾ ഇപ്പോ തുറക്കട്ടെ ശൂന്യതകൾ ഇപ്പോ മാറട്ടെ കെട്ടുകളെല്ലാം അഴിയട്ടെ